السلام عليكم ورحمة الله وبركاته. حديث كلاس آيرتي يوتي ونو بحمان ابن امام بخاري مسلم رضي الله عنهما ريبورت جينا حديث عن انس رضي الله عنه انس رضي الله عنه ولنن نبعدنم ان رسول الله صلى الله عليه وسلم نكشيم حبيب صلى الله عليه وسلم آتنگل التامين حج وليل متنبي صلى الله عليه وسلم آتنگل منيل ايكون ഫാത്തൽ ജംറത്ത ഫറമാഹ ജംറയുടെ അടുത്ത് വന്നു ജംറ എറിഞ്ഞു. ഫുമ്മ അത്ത മൻസിലഹു ബിമിന പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലെ നബിത്തങ്ങളുടെ ടെന്റിലേക്ക് വന്നു വനഹറ അറവ് നടത്തി. ഫുമ്മ ഖാല ലിൽ ഹല്ലാഖ് പിന്നെ മുടി കളയുന്ന ഉസ്താൻ ബാർബറോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദ് മുടിയെടുക്കുക. മുടിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഈ ഭാഗം കൊണ്ട് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. ഫുമ്മ ലൈസർ പിന്നെ ഇടത് ഭാഗത്ത് എടുക്കാൻ പറഞ്ഞു. ഫുമ്മ ജഅല യുഅതിഹിന്നാസ് പിന്നീട് ആ എടുത്ത മുടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവേഷം ജനങ്ങൾക്ക് വിതരണം ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ മുടി അത് വളരെ ബറക്കത്തുള്ളതാണ്. അത് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിന് നൽകുന്നു, സ്വഹാബത്ത് സൂക്ഷിക്കുന്നു, രോഗശമനത്തിനും മറ്റു ബറക്കത്തിനൊക്കെ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിരുന്നപ്പോൾ മുടി വെട്ടുന്ന ആളോട് പറഞ്ഞു വലത് ഭാഗമെടുക്കാൻ. നാം ശ്രദ്ധിക്കാത്ത വിഷയങ്ങളാണ്, മുടി വെട്ടുമ്പോഴും താടി വെട്ടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. ആ സുന്നത്ത്, അത്തരം സുന്നത്തുകളൊന്നും നാം ജീവിതത്തിൽ ശ്രദ്ധിക്കാറില്ല, പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വലത് ഭാഗം കൊണ്ട് തുടങ്ങുക, പിന്നെയാണ് ഇടത് ഭാഗത്ത് മുടി എടുക്കേണ്ടത്. താടി വെട്ടുമ്പോഴും വലത് ഭാഗം കൊണ്ട് ആദ്യം വിട്ട് പിന്നെ ഇടത് ഭാഗം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും വലത്തേതിന് മുന്തിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത് കൈ, അത് ഊരുമ്പോൾ ഇടത് കൈ ഊരുക. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും വലത്തേതിന് മുന്തിക്കുക എന്നുള്ള സുന്നത്ത് അത് നാം നിസ്സാരമാക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ പോകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടുകൂടെയാണ് ചെയ്തിരുന്നതും അത്തരം സുന്നത്തുകളൊക്കെ കൊണ്ടുവന്നിരുന്നതും. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പാഠമാണ്, ജീവിതത്തിൽ കൂടുതൽ സുന്നത്തുകൾ കൊണ്ടുവരാൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.